വണ്ടി ഓടിക്കാം, ടെൻഷൻ ഇല്ലാതെ. ഇക്കാലത്ത് വണ്ടി ഓടിക്കണമെങ്കിൽ, വാഹനം ഏതുമായിക്കൊള്ളട്ടെ, വാഹനം ഓടിക്കണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുണ്ട്. ആദ്യത്തെ പ്രശ്നം നമ്മുടെ വഴികളുടെ വീതി കാര്യമായി കൂടിയിട്ടില്ല. പഴയ വഴികളൊക്കെ പോലെ തന്നെയാണ് പല കിടക്കുന്നത്. ചില വഴികളൊക്കെ, ചില NH ഒക്കെ, ചില ഹൈവേ ഒക്കെ വലുതായി വന്നിട്ടുണ്ട്. എങ്കിലും നമ്മുടെ വഴികളുടെ കാര്യം അതെപ്പോഴും പരിതാപാവസ്ഥയിലാണ്. രണ്ട് വാഹനങ്ങളും അല്ലാതെ പെരുകിയിട്ടുണ്ട്. ഇന്ന് വീടൊന്നൊക്കെ ഒരു കാറ്, രണ്ടും മൂന്നും ബൈക്ക്, സ്കൂട്ടർ ഒക്കെ സാധാരണമാണ്. ഒന്നിലധികം കാറ് വീട്ടിലുള്ളവരുണ്ട്. ഈ വാഹനങ്ങളെല്ലാം വഴിയിലേക്കാണ് ഇറങ്ങുന്നത്, പൊതുവഴികളാണ്. അവിടെ പൊതുവഴികളിൽ എല്ലാവരും അധികാരം കാണിക്കുന്നവരാണ്, അവകാശമുള്ളവരാണ്. ആയതിനാൽ ഇന്ന് വാഹനം ഓടിക്കുമ്പോൾ പലർക്കും അമിതമായ ടെൻഷൻ ഉണ്ട്. നമ്മുടെ വഴികളുടെ പരിതാപ അവസ്ഥ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. വഴികളിലൂടെ ഒന്നിനു പുറകെ ഒന്നായി വാഹനങ്ങൾ ഓടുന്നു. ടൗണായി കഴിയുമ്പോൾ വാഹനങ്ങൾ എപ്പോഴും വല്ലാതെ ബ്ലോക്ക് ഉണ്ടാകുന്നു, വല്ലാതെ തിരക്കുണ്ടാകുന്നു. ആ തിരക്കിൽ വണ്ടി ഓടിക്കുക എന്നുള്ളത് സാഹസികമാണ്. നല്ല സ്കില്ലുള്ളവർക്കായി ഇത്തരം തിരക്കുള്ള വഴികളിലൂടെ വണ്ടി ഓടിക്കുവാൻ സാധിക്കുന്നുള്ളൂ. അതിനേക്കാളധികം നമ്മൾ നേരിടുന്ന പ്രശ്നം ഒരു വണ്ടി പാർക്ക് ചെയ്യുവാൻ ബുദ്ധിമുട്ടുന്നതാണ്. ഒരു കാറുമായി ചെന്നാൽ വഴിയിൽ എവിടെ പാർക്ക് ചെയ്യും, സൗകര്യങ്ങളില്ല. ഒരു കടയിൽ കയറണം, വണ്ടി പാർക്ക് ചെയ്യാൻ ഇടയില്ല. ആ കടയുടെ മുമ്പിൽ ഇടയുണ്ടായിരിക്കണം എന്നില്ല. ആ കടയ്ക്ക് മുമ്പിൽ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടായിരിക്കണമെന്നില്ല. നമ്മൾ അനവധി പ്രശ്നങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നേരിടുന്നത്. അതുകൊണ്ട് പലരും ചെറിയ വണ്ടികൾ ഇഷ്ടപ്പെടുന്നു. സ്കൂട്ടറും ബൈക്കും ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കാരണവും ഇത് തന്നെയാണ്. നമ്മുടെ വഴികൾ ചെറുതാണ്. നമ്മുടെ വഴികളിൽ വലിയ വാഹനങ്ങൾ ഓടിക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചെറിയ വാഹനങ്ങളാണ് സ്യൂട്ടായിട്ടുള്ളത്. ഒരു ഇന്നോവ ഒക്കെ ഓടിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് നമ്മൾ നേരിടുന്നു. ആയതിനാൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നത് കൊണ്ടാണ് ഞാനിവിടെ ഈ വീഡിയോ ചെയ്യുന്നത്. പലർക്കും വല്ലാത്ത ടെൻഷനാണ് വണ്ടി ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട്. നമ്മുടെ വഴികളിലെ തിരക്ക് തന്നെ കാരണം. ഇങ്ങനെ അമിതമായ ടെൻഷൻ അനുഭവിക്കുന്ന ആളുകൾ, അവരോടാണ് എനിക്ക് ഇന്ന് ഇവിടെ പറയുവാനുള്ളത്. ഒരു ഉദാഹരണം പറയുമ്പോൾ ഇത് ക്ലിയറായി വരും. എൻ്റെ അടുക്കൽ വന്ന ഒരു കേസാണ്. ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു 32 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. അയാൾ മാരുതിയുടെ കേറ്റൻ അയാൾക്കുണ്ടായിരുന്നു. അയാളൊരു കയറ്റം കയറിക്കൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് വെച്ച് വണ്ടി നിന്നുപോയി. പുറകെ വണ്ടികൾ വന്നു, പുറകെ വണ്ടികൾ ചവിട്ടി നിർത്തി. ഇയാൾക്ക് വീണ്ടും വണ്ടി ആ കയറ്റത്തിൽ എടുക്കണം. കയറ്റത്തിൽ വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് പറ്റി, വണ്ടി പുറകോട്ട് ഉരുളാന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അനുഭവിക്കുന്ന പ്രശ്നം അറിയാം. അപ്പോൾ പുറകിലുള്ള വണ്ടിക്കാരെല്ലാം ഹോൺ അടിക്കാൻ തുടങ്ങി. ഏതാനും ചില വണ്ടിക്കാർ ചില അസഭ്യങ്ങൾ പറയാൻ തുടങ്ങി. അവര് പറയുന്നത് ഇതാണ്, ഡ്രൈവിംഗ് പഠിച്ചിട്ട് പോരെ വണ്ടി ആയിട്ട് ഇറങ്ങാൻ, കയറ്റത്തുകൊണ്ടേ വണ്ടി നിർത്തുകയാണ്, പലതും പറയുന്നു. എല്ലാവരും എക്സ്പെർട്ടാണെന്നുള്ള വിചാരണം. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് പലതവണ ഇയാൾ ഇത് ഇവരുടെ വായിൽ നിന്നുള്ള വാക്കുകൾ കേട്ട് കേട്ട് ഇയാളുടെ പലതവണ കേട്ടപ്പോൾ ഇയാളുടെ മനസ്സ് ചഞ്ചലമായി. ഇയാൾക്ക് പിന്നീട് വണ്ടി എടുക്കാൻ ബുദ്ധിമുട്ടായി, ടെൻഷനായി. ആ കയറ്റം വീണ്ടും അയാൾക്ക് കാണുമ്പോൾ തന്നെ പേടിയായി. അയാളുടെ വീട്ടിൽ നിന്ന് ബാങ്കിലേക്ക് പോകുന്ന വഴിക്കാണ് കയറ്റം. അയാൾ ആ കയറ്റത്തെത്ത് ചെല്ലുമ്പോഴെല്ലാം അയാളുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷനായി. ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ അനവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും
ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനം സഹായം ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ, ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകൾ, നിങ്ങൾ തീർച്ചയായും ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, നിങ്ങൾക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ അദ്ദേഹവുമായി പങ്കുവയ്ക്കുക. തീർച്ചയായും അദ്ദേഹം അതിനുള്ള പരിഹാരം ചെയ്തു തരും, നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു തരും, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ധൈര്യം തരും, നിങ്ങളുടെ മനസ്സിലെ പ്രശ്നത്തിന് അദ്ദേഹം സൊല്യൂഷൻ ഉണ്ടാക്കി തരും. ആയതിനാൽ നിങ്ങൾ ടെൻഷൻ എടുത്ത് കഴിയുകയില്ല. നിങ്ങൾ ടെൻഷൻ പരിഹരിക്കുന്നതിനായി ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുകയാണ് വേണ്ടത്. തീർച്ചയായും നിങ്ങളുടെ പ്രശ്നത്തിന് അദ്ദേഹത്തിന് പരിഹാരം നിർദ്ദേശിക്കുവാൻ, പരിഹാരം ചെയ്തു തരുവാൻ സാധിക്കുമെന്നുള്ള ധൈര്യം മനസ്സിൽ പുലർത്തുക. നിങ്ങൾ ചഞ്ചലചിത്തരാകേണ്ട, നിങ്ങൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കൽ എത്തിച്ചേരുക, നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുക.